എല്ലാവർക്കും ചെമ്മനീർ പൂവിന്റെ അടുത്ത ആഴ്ചത്തിലെ മൊത്തം വിശേഷത്തിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് വളരെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് അറിയാട്ടോ. അപ്പൊ ഇനി മുതൽ എല്ലാ ആഴ്ചയിലും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ ചാനലിലെ അപ്കമിംഗ് ആയിട്ടുള്ള ചെമ്മനീർ പൂവിന്റെയും അതുപോലെ തന്നെ പത്രമാറ്റിന്റെയും എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നലെ നമുക്ക് നോക്കാം ഈ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് സച്ചി പോവുകയാണ്. കാരണം സച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒന്നും ചന്ദ്ര കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രേവതിനെ വിളിച്ചിട്ട് ഇങ്ങനെ സച്ചി പറയുകയാണ്, എനിക്കിങ്ങനെ ഭക്ഷണമൊന്നും കരുതിയിട്ടില്ല, ഇനിയിപ്പോൾ പുറത്തൊക്കെ പോയി കഴിക്കണം. അപ്പോൾ രേവതി പറയുകയാണ്, എന്തിനാണ് സച്ചിയുടെ പുറത്ത് പോകുന്നത്, ഞാൻ വീട്ടിൽ നല്ല മീൻകറി വെച്ച് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇങ്ങ് പോരാൻ പറയുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ കേട്ട ബാധി കേൾക്കാത്ത ബാധി നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് പോകാനായി. അങ്ങനെ രേവതിയാണെങ്കിൽ അമ്മയോടൊന്നും പറയാതെ നേരെ കടയിലേക്ക് പോവാണ്. അപ്പോൾ ഇത് കാണുന്ന അമ്മ ആകെ ടെൻഷനാവുകയാണ്, ഇവൾ എന്താണ് എങ്ങനെയൊക്കെ പോകുന്നതെന്നൊന്നും പറയുന്നില്ല. ഇവൾ നേരെ കടയിൽ പോയിട്ട് നല്ല വലിയ മീനൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അമ്മ ചോദിക്കുക, എടി നീ ഇത് എവിടെ പോയതാണ്, മീൻ മേടിക്കാൻ പോയതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ആ അതേ അമ്മ ഞാൻ മീൻ മേടിക്കാൻ പോയതാണ്, സച്ചി ചേട്ടനോട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മീൻ മേടിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട രേവതിൻ്റെ അമ്മ പറയുകയാണ്, സച്ചിയോ ഭക്ഷണം കഴിക്കാൻ ഇവിടെയോ, ഏയ് അതൊന്നും ശരിയാവുന്നില്ല, ആടിമാസമാണ്, ആടിമാസത്തിൽ ഇങ്ങനെ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വരുന്നത് ഒട്ടും ശരിയാവില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്തൊക്കെ പറയും, അല്ലെങ്കിൽ തന്നെ ആൾക്കാരെ വിട്ടേക്ക്, നിൻ്റെ അമ്മായിയമ്മ അവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പുകയിൽ നിനക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ്, അവരെന്തെങ്കിലും പറയട്ടെ, ദേ അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് അവിടെ ഒന്നും അവരുണ്ടാക്കി വെച്ചിട്ടില്ല, മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ വരണ്ടെന്ന് പറയുന്നതാണോ സംസ്കാരം, എന്തായാലും അദ്ദേഹം വരട്ടെ, വന്നിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളൂ എന്നറിയാണ്. അങ്ങനെ ചന്ദ്രയല്ല ലക്ഷ്മി പറയുകയാണ്, അതൊന്നും ശരിയാവില്ല, നീ പറയും വരണ്ടെന്ന് പറയാൻ പറയാണ്. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ മീനുമായിട്ട് എൻ്റെ വീട്ടിൽ പോയിക്കോളാം, എന്നിട്ട് ഞാൻ അവിടെ വെച്ച് എൻ്റെ ഭർത്താവിന് കൊടുത്തോളാം എന്നറിയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, എടി നീ അങ്ങനെയൊന്നും പറയല്ലേ, ഈ സച്ചി ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടിട്ടല്ലേ, എന്തായാലും നീ വിഷമിക്കേണ്ട, എന്തായാലും സച്ചി വരട്ടെ, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുകയാണ്, ഓ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ രേവതിയോട് അമ്മ പറയുകയാണ്, എൻ്റെ പൊന്ന് രേവതി, സച്ചി വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, വേറെ ഏത് സമയത്ത് സച്ചി വന്നാലും ഞങ്ങൾക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ഒരു സമയത്ത് സച്ചി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഞാൻ എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, എന്താര് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ രേവതിയും രേവതിയുടെ അമ്മയും സഹോദരിയും ഒക്കെ ചേർന്നുകൊണ്ട് സച്ചിക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ സച്ചി വരികയാണ്. സച്ചി വരുമ്പോഴത്തേക്കും സച്ചിക്ക് അങ്ങോട്ട് രേവതി ഉണ്ടാക്കിയ മീൻകറിയുടെ സ്മെല്ലങ്ങ് അടിക്കുകയാണ്. രേവതി പറയുക, രേവതിയോട് പറയുകയാണ്, രേവതി നീ ഉണ്ടാക്കിയ മീൻകറിയുടെ വാസന മൂക്കിൽ അടിച്ചിട്ടുണ്ടല്ലോ, എനിക്കിപ്പോൾ തന്നെ ഒരുപാട് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ രേവതി സന്തോഷത്തോടുകൂടി ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ രേവതി രേവതിയുടെ അനിയനും അനിയത്തിയും സച്ചിയും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അയൽപക്കത്തു നിന്ന് ചേച്ചിമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാർ നോക്കുമ്പോൾ എന്താണ്, ആടി മാസത്തിൽ സച്ചി വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ സച്ചി ഭാര്യയെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, ഏയ് അതൊന്നുമല്ല, എൻ്റെ വയറിൻ്റെ പ്രശ്നമാണ്, രേവതി പോയിന് ശേഷം എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ചേച്ചിമാരെ നിങ്ങളത് രേവതി ഉണ്ടാക്കിയ മീൻകറി ഒന്ന് കഴിച്ചു നോക്കി, എത്ര ടേസ്റ്റാണെന്ന് അറിയാമോ, ഒന്ന് കഴിച്ചു നോക്കാൻ പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇല്ല ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മയോട് ഇവർ പറയുകയാണ്, കണ്ടില്ലേ നിൻ്റെ മരുമകന് നിൻ്റെ മകളെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷേ ഇതൊന്നും ആടിമാസത്തിൽ ശരിയല്ലട്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ ലക്ഷ്മിക്ക്. ലക്ഷ്മി ആകെ കൂടെ ടെൻഷനായിട്ട് ഇങ്ങനെ രേവതിനെ കണ്ണുരുട്ടിയൊക്കെ കാണിക്കുകയാണ്, വേഗം കൊടുത്തിട്ട് വിടടി എന്നുള്ള ഭാവത്തിൽ. രേവതിയാണെങ്കിൽ ആസ്വദിച്ച് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭർത്താവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം സച്ചി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വേഗം തന്നെ ലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല മോനെ ഇനിയിപ്പോൾ നിനക്ക് ഓട്ടത്തിന് പോകണ്ടേ, വേഗം പോയിക്കോ, അല്ലെങ്കിൽ ഓട്ടം മിസ് ആവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, ഓ അങ്ങനെയൊന്നുമില്ലമ്മേ, ഓട്ടത്തിന് ഇപ്പോൾ ആരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കുമ്പോൾ പോയാൽ മതി, അതുവരെ എനിക്കൊന്ന് കിടക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ സച്ചി വേഗം തന്നെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ട ലക്ഷ്മിക്ക് ആകെ ടെൻഷനാവാണ്. ലക്ഷ്മി മോളോട് പറയുകയാണ്, എടി എങ്ങനെയെങ്കിലും മരുമകനെ പറഞ്ഞു വിടാൻ നോക്കുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ്, ഞാനായിട്ട് എന്തായാലും എൻ്റെ ഭർത്താവിനെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ തന്നെ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ സച്ചിയോട് പോകാൻ പറയുന്നത്, ആ അപ്പം അമ്മ ഇണ്ടാതിരിക്കുക, അദ്ദേഹത്തിനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അധികം പതിയെ അങ്ങ് പോയിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, ചായയോ, ചായയും കൂടി ഇനി ഉണ്ടാക്കി കൊടുക്കണോ. അപ്പോൾ രേവതി പറയുകയാണ്, പിന്നല്ലാതെ ചായ കൂടി ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നിങ്ങനെ പറയാനേട്ടോ.
അങ്ങനെ എന്തായാലും സച്ചി കിടക്കാനായിട്ട് പോവാണ്. കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ കോള് വരികയാണ്, അപ്പോൾ ഓട്ടം വന്നിട്ടുണ്ട്. അപ്പൊ സച്ചി പറയാണ്, ആ എനിക്ക് ഓട്ടം വന്നൊരു രവതി, ഞാൻ എന്തായാലും ഓട്ടത്തിന് പോവാണെന്ന് പറയാണ്. ഇത് കേട്ടതും രശ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. മോനെ ഓട്ടത്തിന് പോയിക്കോ, മോനെ ഓട്ടം മിസ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ സച്ചിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി ഓട്ടത്തിന് പോവാനായിട്ട് താഴെ കാറിനടുത്ത് വരുന്ന സമയത്ത് സച്ചി പറയാണ്, രേവതി ഞാനെന്തായാലും പോയിട്ട് വൈകുന്നേരം വരാം, നീ കറി റെഡി ചൂടാക്കി വെച്ചോ, വീട്ടിൽ ചെന്നിട്ട് അച്ഛനും കൊടുക്കാമെന്ന് പറയാണ്. ഇതിനിടയിൽ അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം അച്ഛനോട് പറയുന്നുണ്ട്, രേവതിയുടെ മീൻകറി കഴിക്കാണ്, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. രവീന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, അതിനിപ്പോൾ എന്താ ഞാൻ ചൂടാക്കി വെച്ചേക്കാന്ന് പറയാണ്. അങ്ങനെ സച്ചി പോവാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ സച്ചിയുടെ കാറിൻ്റെ ചില്ലിലൂടെ ഗജാനന്ദൻ്റെ ഗുണ്ടകളെ സച്ചി കാണുകയാണ്. അപ്പോൾ അവരുടെ പ്ലാൻ അനുസരിച്ച് ഇന്ന് രാത്രി രേവതിനെ പിടിച്ചുകൊണ്ട് പോകും. കാരണം സച്ചി ഇല്ല, സച്ചി ഇവിടുന്ന് പോകുന്നത് ഇവർ കണ്ടു. ഗജാനന്ദനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇവർ. എന്തായാലും സച്ചി ഇവിടുന്ന് പോവാണ്, രേവതി മാത്രമേ ഉള്ളൂ. അപ്പൊ രേവതിനെ പിടിക്കാൻ പറ്റിയ നൈസ് ആയിട്ടുള്ള അവസരമാണിത്. അങ്ങനെ ഗജാനന്ദം പറയുകയാണ്, എന്തായാലും രാത്രി ആവട്ടെ, രാത്രി ആവുമ്പോൾ എല്ലാം അവർ ഉറങ്ങുന്ന സമയത്ത് ഇവിടെ പിടിക്കണം. എന്തായാലും സച്ചി എന്ന് പറയണവൻ ഇടിച്ചതിന് ശേഷം ഇവിടെ ആരും എനിക്ക് പലിശക്ക് പൈസ തരുന്നില്ല തിരിച്ച്. അപ്പൊ എന്തായാലും അവനോടുള്ള പ്രതികാരം വിടണം. പിന്നെ അവളോട് നേരത്തെ തന്നെ എനിക്ക് വയറാക്കി ഉണ്ടല്ലോ, ആദ്യം വിടണം. എന്തായാലും ഇന്ന് തന്നെ രണ്ടിനെയും ശരിയാക്കണം. അവൻ നാണക്കേട് കൊണ്ട് ഇനി പുറത്തിറങ്ങരുത്, അവൻ്റെ ഭാര്യേനെ ഞാൻ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള നാണക്കേട് കാരണം അവൻ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗജാനന്ദനും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഫോൺ ചെയ്ത് കൂട്ടാളികൾ പറയുമ്പോൾ തിരിച്ചു പറയുന്ന കാര്യം കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ എന്തായാലും സച്ചിക്ക് ഏറെക്കുറെ പ്ലാനുകളൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനെ സച്ചി പോവാനായിട്ട് ഒരുങ്ങിയ സച്ചി തന്നെ വേഗം തന്നെ സച്ചി തിരിച്ചറിഞ്ഞാണ്. എന്നിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയാണ്, എടാ ഇങ്ങനെ ഒരു ഓട്ടോ ഉണ്ട്, നീ എന്തായാലും ഓട്ടത്തിന് പോയിക്കോളാൻ പറയാണ്. അങ്ങനെ രേവതിയോട് പറയാണ്, ഞാൻ എന്തായാലും ഒന്ന് പോകുന്നില്ല, എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കാം എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ്, ഏ സച്ചിയുടെ ഇത് പോകുന്നില്ലേ, സത്യമാണ് ഈ പറയുന്നത് നിങ്ങൾ? ആ അതെ നീ സത്യമാണ്, ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് പറയുകയാണ്. രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. വീട്ടിലേക്ക് സച്ചി തിരിച്ചു വരുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, അയ്യോ വരുമ്പോൾ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നത്, ഏ ഇല്ല ഇല്ലമ്മേ, എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ, എന്തായാലും ഞാൻ കിടന്നിട്ട് നാളെ രാവിലെ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ചന്ദ്ര ആകെക്കൂടെ ടെൻഷനാവുകയാണ്. ചന്ദ്ര രേവതിനോട് പറയുകയാണ്, എന്തിനാടി തിരിച്ചു കൊണ്ടു വന്നത്, തിരിച്ചു പറഞ്ഞു വിടാറുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അദ്ദേഹത്തിന് വയ്യ, അത് കാരണം അദ്ദേഹം ക്ഷീണം കൊണ്ട് കിടക്കട്ടെ, അമ്മയ്ക്ക് എന്താണ്, അമ്മ ആരെയാണ് പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും രേവതിയുടെ അനിയത്തി സപ്പോർട്ട് ചെയ്യുകയാണ്, എന്തായാലും ഏട്ടൻ വന്നതല്ലേ, ചേട്ടനോട് കിടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ സച്ചി കുറേ നേരം അവിടെ കിടന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ രേവതിയുടെ മീൻകറിയെ കുറിച്ചിട്ട് സച്ചി ഇങ്ങനെ വാങ്ങി തോറായിട്ട് സംസാരിച്ച് ഭക്ഷണം നന്നായിട്ട് കഴിക്കുകയാണ്. ആ സമയത്തും അയൽവക്കത്തിലുള്ള സ്റ്റേജിമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരോടും രേവതിയുടെ മീൻകറിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരുമായിട്ട് കുറേ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അയൽവക്കക്കാർക്കൊക്കെ സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സച്ചിനോട് അവർ പറയുകയാണ്, എന്തായാലും മോനെപ്പോലൊരു മരുമകനെ കിട്ടിയത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കര ലക്കിയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അവർ നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്തായാലും സച്ചിയും ഭയങ്കര ഹാപ്പിയാണ്, അവരും ഭയങ്കര ഹാപ്പിയാണ്. കുറേ നേരം കഴിഞ്ഞ് ആ സ്ത്രീകളൊക്കെ പോവാണ്. അപ്പോൾ ഈ സമയം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ രേവതി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇനിയെങ്കിലും പറഞ്ഞു വിട്ടൂടെ, ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, പറഞ്ഞു വിട്ടൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഞാൻ വിടില്ല. അങ്ങനെ സച്ചി പറയാണ്, ഞാൻ റൂമിലൊന്നും കിടക്കുന്നില്ല, ഞാൻ പുറത്താണ് കിടക്കുന്നത്, ഒരു പായും തലോണയും നീ പുറത്തേക്ക് ടെറസിലേക്ക് കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ രേവതി ടെറസിലേക്ക് പായും തലോണയൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയത്ത് സച്ചി രേവതിയും തമ്മിൽ കുറച്ച് സംസാരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ്, നീ ഇല്ലാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം, നിൻ്റെ ഒച്ചപ്പാട് കേൾക്കാതെ ഉറങ്ങാൻ കൂടെ പറ്റിയില്ല, നിൻ്റെ ഒച്ചപ്പാട് താറാട്ട് പോലെയാണ്, നീ എപ്പോഴും വഴക്കിടുമല്ലോ, അതെനിക്കൊരു താറാട്ട് ഫീലിംഗ് ഉണ്ടാക്കണേ, നിൻ്റെ ഒച്ച കേൾക്കാതെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കാണെങ്കിൽ താഴേക്ക് തിരിച്ചു പോകാനായിട്ട് യാതൊരു മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി പറയുകയാണ്, എന്തായാലും ഒരുപാട് സമയമേ, നീ ഇനി പോയിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ രേവതി പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ആ പോ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പിന്നെയും ചോദിക്കുകയാണ്, അല്ല ഞാൻ പൊയ്ക്കോട്ടെ. അപ്പോൾ സച്ചി പറയുകയാണ്, ആ നിന്നോടല്ലേ പറഞ്ഞത്, നീ പൊയ്ക്കോ, ഇനിയും ചോദിക്കേണ്ട, നീ എന്തായാലും റൂമിൽ പൊക്കോ. പിന്നെ രേവതി ഒരു കാര്യം കൂടെ, അപ്പോൾ രേവതി വിചാരിക്കുകയാണ്, എന്തോ റൊമാൻറ്റിക്കായിട്ട് പറയാൻ വന്നതായിരിക്കും. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ സച്ചി ചേട്ടാ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നത്, പുറത്ത് നിന്നേ അല്ല അകത്ത് നിന്നേ, വാതിൽ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് കിടന്നോളാൻ പറയുകയാണ്. അപ്പോൾ രേവതി, ഓ അതാണോ, ശരി ശരി ഞാൻ ചെയ്ത് ലോക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞോട്ടെ. രേവതി താഴെ റൂമിൽ പോയിട്ട് കിടക്കാൻ കേട്ടോ, വീട്ടിൽ അകത്ത് കിടക്കുന്നു, സച്ചി ടെറസിൻ്റെ മുകളിൽ കിടക്കുന്നു. അപ്പോൾ എന്തായാലും ഗജാനന്ദൻ്റെ ടീം ഇങ്ങനെ ഇങ്ങനെ രേവതിനെ വാച്ച് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഗജാനന്ദൻ്റെ ടീമിന് മനസ്സിലാവുകയാണ്, രേവതി മുകളിൽ ഉണ്ട്, ടെറസിന് മുകളിൽ രേവതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. കാരണം രേവതി അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് രേവതിനെ മാത്രമാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഗജാനന്ദനെ വിളിച്ചിട്ട് ഇവർ പറയുകയാണ്, രേവതി മാത്രമേ ഉള്ളൂ മുകളിൽ, ടെറസിൻ്റെ മുകളിലാണ് അവൾ കിടക്കുന്നത്, എന്തായാലും ഇതാണ് പറ്റിയ തക്കം എന്ന് പറയുകയാണ്.
അപ്പോൾ ഗജാനന്ദനും പറയാണ് എന്തായാലും ഇത് നല്ല തക്കമാണ്, അവളെ പിടിച്ചിട്ട് പോകാനായിട്ട് ഏറ്റവും സേഫായിട്ടുള്ളൊരു പരിപാടിയാണ്. വീട്ടിലെ ബാക്കി എല്ലാവരും റൂമിനകത്ത് കിടക്കുന്നു, ഇവൾ മാത്രം ടെറസിൻ്റെ മുകളിൽ. നല്ല കാര്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ നേരം ഇരുട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ടെറസിൻ്റെ മുകളിലേക്ക് ഗജാനന്ദനും ടീമും കൂടെ ഇങ്ങനെ വരെയാണ്. വരുന്ന സമയത്ത് എന്താണ്, മൂടി പുതച്ച് കിടക്കുകയാണ്. രേവതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കൈ പിടിക്കുക കാല് പിടിക്കുന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് സച്ചിയാണെങ്കിൽ പുതപ്പങ്ങ് മാറ്റുന്നതും സച്ചിനെ കാണുന്നതും ഇവന്മാരെ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. പിന്നെ അങ്ങ് പൂ റെഡിയാണ്. ഗജാനന്ദനെയും കൂട്ടുകാരെ കിട്ടിച്ചങ്ങ് തോപ്പിക്കുകയാണ്. അപ്പോൾ ഗജാനന്ദൻ ചോദിക്കുക, നീയോ, നീ പോയില്ലേ? പിന്നെ എൻ്റെ ഭാര്യയുടെ അടുത്ത്, എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരും വരണോടാ? നീ എന്താണ് വിചാരിച്ചത്? രേവതി ആയിരിക്കും ഇവിടെ കിടക്കുന്നത്, ആ നിനക്ക് കൊണ്ടുപോകാന്നൊക്കെയല്ലേ നീ വിചാരിച്ചത്, കിട്ടിയില്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല അടിവെച്ച് കൊടുക്കുകയാണ്. എന്തായാലും ആൾക്കാരൊക്കെ ഓടിക്കിടുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് രേവതിയുടെ വീട്ടിലുള്ള എല്ലാവരും എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, സച്ചി അവരെ അടിച്ച് ഓടിക്കുന്നതാണ്. അങ്ങനെ രേവതിക്കും രേവതിയുടെ അമ്മയ്ക്കൊക്കെ സമാധാനമാവാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ അമ്മ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സച്ചിനോട് പറയുകയാണ്, മോനെ ഒരുപാട് നന്ദിയുണ്ട്, മോനോട് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്താ നടക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മോൻ ചെയ്തതെന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദി എന്ന് പറയുകയാണ്. അങ്ങനെ സച്ചി പറയുകയാണ്, ഇതെൻ്റെ വീടല്ലേ അമ്മേ, എന്തിനാണ് എന്നോട് ഇങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞല്ലേ, എന്നോട് ഇങ്ങനെ നന്ദി പറയേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. എന്തായാലും അയൽവക്കക്കാരും പറയുകയാണ്, അതേ നിങ്ങളുടെ മരുമോൻ കാരണം ഇന്ന് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സച്ചിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. അതിനുശേഷം രേവതിയും ഒരുപാട് നന്ദിയൊക്കെ സച്ചിനോട് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുകയാണ്, രേവതി നീ അകത്ത് പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, ആര് വിളിച്ചാലും വാതിലൊന്നും തുറക്കണ്ട കേട്ടോ, ഇനി അവന്മാർ പറയുന്നില്ല, സേഫായിട്ട് നിങ്ങൾ കിടന്നോളാൻ പറയുകയാണ്. അങ്ങനെ സച്ചി തിരിച്ച് ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ചന്ദ്ര വിളിക്കുന്നുണ്ട് കേട്ടോ. കുറേ ലേറ്റായി കഴിയുമ്പോൾ ചന്ദ്ര വിളിക്കുന്നുണ്ട് രേവതിയുടെ അമ്മയെ. എന്നിട്ട് രേവതിയുടെ അമ്മയോട് ചോദിക്കുകയാണ്, എവിടെ എൻ്റെ മോൻ, അവനെ വിളിച്ചു വരുത്തിയത് നിങ്ങളല്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആടിമാസമായിട്ട് ചെക്കനും പെണ്ണും ഒരുമിച്ച് കഴിയാൻ പാടില്ല, അത് ദോഷമാണെന്ന്. എന്നിട്ടും നിങ്ങൾ എൻ്റെ മോൻ്റെ ഇന്ന് പൈസ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ അനാവശ്യം പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, അമ്മേ ആ ഫോണിങ്ങ് തന്നേക്ക്, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, ദേ അമ്മയുടെ മോൻ ഇവിടെ സേഫ് ആയിട്ടുണ്ട്, ഞാനും അമ്മയുടെ മോനും ഒരു റൂമിലല്ല കിടക്കുന്നത്, അദ്ദേഹം മുകളിലെ ടെറസിലാണ് കിടക്കുന്നത്, ഞാനിവിടെ എൻ്റെ റൂമിലുണ്ട്. ഇനിയിപ്പോൾ സംശയമാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് തന്നെ അമ്മ ചോദിച്ചോ. എന്തായാലും ഞങ്ങൾ ഒരുമിച്ചല്ല കിടക്കുന്നത്, അമ്മ അത് ഓർത്തിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറയണം, അവൾക്ക് കണ്ടില്ലേ, അവൾക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കങ്ങ് കൂടിയിട്ടുണ്ട്, എന്തായാലും അവൾ മാറട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയും പറയുകയാണ് കേട്ടോ. പിറ്റേ ദിവസത്തെ സീനാണ് അടുത്ത ദിവസം കാണിക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് രവീന്ദ്രൻ പറയുകയാണ്, ആ മോനെ നീ രേവതിയുടെ വീട്ടിലായിരുന്നല്ലേ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, നല്ല വിശേഷം എന്നൊക്കെ പറയുകയാണ്. പിന്നെ അച്ഛാ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല വന്നത്, എൻ്റെ കൂടെ വേറൊരാളുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ആരാണത് എന്ന് നോക്കുമ്പോൾ ആരാ വരുന്നത്, നമ്മുടെ രേവതിയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. രേവതിയെ കണ്ടതും ചന്ദ്രയുടെ മുഖം അങ്ങ് മാറുകയാണ്. എടി ആടിമാസമായിട്ട് നീ എന്തിനാണ് ഇവൻ്റെ കൂടെ വന്നേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സച്ചി പറയുകയാണ്, ആടിമാസമായാലും എന്ത് മാസമായാലും അതിവിടെ നോക്കുന്നില്ല, എനിക്ക് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടുന്നില്ല, എനിക്ക് മര്യാദ ഓട്ടോ ഓടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് രേവതി ഇനി എൻ്റെ കൂടെ ഞങ്ങളുടെ റൂമിൽ തന്നെ ഉണ്ടാവും, ആടിമാസം ഒന്നും ഇവിടെ നോക്കുന്നില്ല എന്ന് പറയുകയാണ്. രവീന്ദ്രനും പറയുകയാണ്, അവർക്കില്ലാത്ത ബുദ്ധിമുട്ട് എന്തിനാ ചന്ദ്ര നിനക്കെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ടാറ്റാ.